ഓ അളിയന്റെ കയ്യിൽ ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ ആരുമല്ല വിനോദ നീ ഇപ്പോ കാണാൻ പോകുന്ന ആളില്ലേ അദ്ദേഹത്തിന്റെ അറിവിന്റെ മുമ്പിൽ ഞാൻ വെറും ഒരു ശിശു പുൽക്കൊടി ബാ പരിചയപ്പെടാം അപ്പോൾ ഞാൻ ഇന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്ന നമ്മുടെ ഫഹ്റിക്കയുടെ വോയിസ് ആണ് അദ്ദേഹത്തിന്റെ മാലിക് എന്ന സിനിമയിലെ കുറച്ച് സീൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇമിറ്റേഷൻ ആണ് ചെയ്യുന്നത് അത്യാവശ്യമാണെങ്കിൽ ഇതിൽ ഫഹ്റിക്ക മാത്രമല്ല മറ്റ് ചില താരങ്ങളും വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ താമസിച്ചിരുന്ന മുക്കുവന്മാരല്ലടാ പുറത്തുനിന്ന് എന്നെ വിശ്വസിച്ച് നിൽക്കണത് ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഇവിടെ നിന്ന് ഒരു തരി മണ്ണ് പോലും നീ കൊണ്ടുപോകില്ല മേലായി മാറി ആൾക്കാരും വിളിച്ചോണ്ടിങ്ങനെ വന്ന നിനക്ക് എന്നെ അറിയാല കൊന്നു ഞാൻ കടലിൽ തന്നെ ആവശ്യം ചോദിച്ചു വന്നപ്പോ ഞാനിപ്പോ തന്നെ ആളെ പറഞ്ഞു ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി രാവണൻ ഇരുപത് കൊല്ലം ഏത് സർക്കാരും പിടിച്ചിട്ടാണ് നമ്മൾ അവിടെ ജീവിച്ചത് ഏതേലും ഒരുത്തൻ ഒഴിപ്പിക്കാൻ വന്നിട്ടുണ്ട് അവനെ തുറക്കാൻ ഒഴിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ടാന്ന് സമ്മതിച്ചിരിക്കുന്നു അതല്ലേ നിവൃത്തിയുള്ളൂ നമസ്കരിക്കുന്നു എന്നെ അവിടുത്തെ ശിഷ്യനായി അംഗീകരിക്കണം പത്ത് കൊല്ലം കൊണ്ടുള്ള സ്ഥലം മൊത്തം എടുത്തിട്ട് പൊങ്ങി എന്റെ ഹാർബർ ഒരുമിച്ച് നോമ്പെടുത്ത് കൂടെ കൂട്ടിയിട്ട് ഉറന്നു ഉത്താനായി പഠിച്ചേ അപ്പൊ മൂലം തിരുന്നാൾ വലിയ ഗേമറാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സർ നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസനായ ഞാൻ എതിരെ മൊഴി കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് തീർക്കാനേ എനിക്കറിയടാ സകലകലാവല്ലഭൻ തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവർ ഇങ്ങനെ എന്റെ സർക്കാരിന്റെ ജയിലോട്ട് ഇത് കയറ്റാൻ എനിക്കറിയെങ്കിൽ നീ എന്നെ അങ്ങനത്തെ കാണില്ല ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അഭിനന്ദിക്കാൻ വരുന്നവരാണെന്ന് തോന്നുന്നു ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ രണ്ട് സിംഹം വേണ്ട ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ നിങ്ങളുടെ കാരണം ഞങ്ങളുടെ ആൾക്കാരുടെ പണിയാണ് പോണത് പിന്നെന്തിനാണ് ഇപ്പൊ പള്ളിക്കാരുടെ പ്രശ്നത്തിൽ ഞങ്ങളും പെട്ടില്ല എവിടെ എത്തിയാണ് ആ ബലാൽ എനിക്ക് ഒരു പൊല്ലാപ്പാവുമല്ലോ കൊല്ലി ഒന്ന് തീരുമ്പോ കൃത്യമായിട്ട് ചന്ദ്രൻ നിങ്ങളോട് കൊണ്ടുവന്ന് എനിക്കറിയാം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാം അയാള് വീട്ടില് പറഞ്ഞേര് സാറ് ചന്ദ്രൻ ഇനി വരൂല ചുമ്മാ കളിക്കാതെ ഇറക്കി വിടുന്നില്ല സാറിന് സാറ് പറഞ്ഞാ തിരിയൂ ചന്ദ്രൻ ഞങ്ങൾ കൊന്ന് ആറ് കഷ്ണാക്കി കടലിട്ടു ആള് കൊള്ളാവല്ലോ ഒരു സർവവിജ്ഞാന കോശം തന്നെ അങ്ങനെയൊന്നുമില്ല സാറിന്റെ ഓടി നേരത്തെ പറഞ്ഞല്ലേ പള്ളിക്ക് മുന്നീന്നാ പറഞ്ഞത് കള്ളം പറഞ്ഞ എന്റെ കണ്ണ് താഴും ഒന്നും ഞാൻ തന്നെ ഈ റമദാ പള്ളിക്കാരുടെ സാറിനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകും സാറ് ഓരോരുത്തരുടെ ഭാഗ്യം എന്റെ ഭഗവതി അവന്റെ തലേ വരച്ച കോലുകൊണ്ട് എന്റെ ഊരയിലൊന്ന് വരച്ചാ മതിയാ എന്നെ പുറത്താക്കുവോ മൂസാക്കുള്ളോടത്തോളം അങ്ങേരുടെ മോളിലല്ല ഇവിടെ ആരെയും തീരുമാനം വീടില്ലാത്തവർക്ക് പള്ളി എന്ന അഭയം കൊടുത്തിട്ടുള്ളൂ ഞാൻ അങ്ങനെ വന്നവരാ അതിന് ഇന്നേ അവരാരും വന്ന് നോക്കിയിട്ടില്ല ഇനി പള്ളിയുടെ പേരും പറഞ്ഞ് നീ ഇവിടെ നാളെ തമ്മിൽ തിരിക്കണം വീട്ടിൽ നീ വണ്ടി മുന്നോട്ട് എടുക്ക എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഇനിയൊന്നും പറയണല്ല എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം നിന്റെ ഈ കയ്യില് ഇത്രയും ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പോഴാടാ മനസ്സിലായത് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം അഹങ്കാരം പാടില്ല എളിമ വേണം എളിമ എത്രയും നമ്മൾ കുനിഞ്ഞു നിൽക്കുന്നുവോ അത്രയും നല്ലത് അവരിപ്പോ വലിയ ലെവലല്ലേ ടൈം പക്ഷെ അവൻ നന്നായാല് എനിക്ക് ആ ഒരു അസുഖം ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന നമുക്ക് രണ്ടുപേർക്കും നല്ലത് നമ്മളൊന്നല്ല ഒരിക്കലും ഇല്ല കാരണം നീ എനിക്കൊരു എതിരാളിയെ അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല വരട്ടെ ദുരിതമുണ്ട്